ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. താൻ അറിയാതെ തന്റെ അക്കൗണ്ടിൽ നിന്ന് സഹോദരി പണം തട്ടിയെടുത്തതായി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്ന രാജപ്പൻ ചേട്ടന്റെ പരാതി അടിസ്ഥാന രഹിതമാണെന്ന് ആരോപിച്ച് സഹോദരി വിലാസിനി പണമെടുത്ത് രാജപ്പൻ തന്നെ നൽകിയെന്നാണ് വിലാസിനി പറയുന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നും വിലാസിനി പറഞ്ഞു. ബിജെപി പ്രവർത്തകനായ സഹോദരന്റെ മകൻ സതീഷാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് പിന്നിലെന്ന് വിലാസിനിയുടെ മകൻ ജയലാൽ ആരോപിച്ചു. സിപിഎമ്മിന്റെ ആർപ്പൂക്കര ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ജയലാൽ. തനിക്കെതിരെ ബിജെപി നടത്തുന്ന ഗൂഢാലോചനയാണ് ഇത്തരത്തിലൊരു പരാതിക്ക് പിന്നിലെന്നാണ് ആരോപണം. പലരും നൽകിയ പണം രാജപ്പന്റെ കയ്യിലുണ്ടെന്നും അനിയന്റെ മകനായ സതീഷാണ് ഈ പണമെല്ലാം വാങ്ങിച്ചെടുക്കുന്നതെന്നും അവർ പറഞ്ഞു. സതീഷാണ് പരാതിക്ക് പിന്നിലെന്നും അവർ ആരോപിച്ചു. താനും മകനും ചേർന്നാണ് പണം ബാങ്കിൽ നിന്നെടുത്തത്. അത് അന്ന് തന്നെ രാജപ്പനെ ഏൽപ്പിച്ചുവെന്നും പണം എന്തു ചെയ്തെന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയ കുമരകം മഞ്ചാടിക്കരി NS രാജപ്പൻ എന്ന വേമ്പനാട്ടുകായലിന്റെ കാവലാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കായലിൽ വലിച്ചെറിയുന്ന കുപ്പികൾ പെറുക്കി ജീവിക്കുന്ന കോട്ടയത്തെ രാജപ്പൻ ചേട്ടനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ലോകമറിഞ്ഞത്. ജന്മന രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത ഇദ്ദേഹം കുപ്പി വിറ്റാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ജീവിതം. എന്നാൽ ഇപ്പോൾ താൻ അറിയാതെ തന്റെ അക്കൗണ്ടിൽ നിന്ന് സഹോദരി പണം തട്ടിയെടുത്തതായി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജപ്പൻ ചേട്ടൻ. പരിസ്ഥിതി പ്രവർത്തനത്തിന് തായ്വാന്റെ പുരസ്കാരം സ്വന്തമാക്കിയ രാജപ്പനെ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പാരിതോഷികമായി ലഭിച്ച 5.08 ലക്ഷം രൂപ സഹോദരി വസ്തു വാങ്ങാനെന്ന വ്യാജേന പിൻവലിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെത്തുവേലി സ്വദേശി വിലാസിനി രാജപ്പന് വീട് വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങാനാണ് ബാങ്കിൽ നിന്ന് പണമെടുത്തതെന്ന് പറഞ്ഞു. ലോക്ക്ഡൌൺ കാരണം സ്ഥലം ആധാരം ചെയ്ത് വാങ്ങാൻ കഴിഞ്ഞില്ല. സ്ഥലം വാങ്ങി രാജപ്പന് വീട് വെച്ച് നൽകുമെന്നും വിലാസിനി പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിലാസിനി 5.08 ലക്ഷം രൂപ എടുത്തത്. ബുധനാഴ്ച ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് പണം പിൻവലിച്ചതായി അറിഞ്ഞതെന്ന് രാജപ്പൻ പരാതിയിൽ പറഞ്ഞു. തനിക്ക് സമ്മാനമായി ലഭിച്ച രണ്ട് വള്ളങ്ങളും വിലാസിനി കൈവശം വെച്ചിരിക്കുകയാണെന്നും രാജപ്പന്റെ പരാതിയിൽ പറയുന്നു. സ്വന്തമായി വീടില്ലാത്ത രാജപ്പൻ സഹോദരൻ പാപ്പച്ചിക്കൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. നേരത്തെ വിലാസിനിക്കൊപ്പമായിരുന്നു താമസം. മഞ്ചാടിക്കരിയിൽ അടുത്തടുത്താണ് രാജപ്പനും വിലാസിനിയും താമസിക്കുന്നത്. 73-ാമത് മൻ കി ബാത്തിലാണ് വേമ്പനാട് കായലിന്റെ സംരക്ഷകൻ രാജപ്പനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. കായലിൽ വലിച്ചെറിയുന്ന കുപ്പി പെറുക്കി ജീവിക്കുന്ന ആളാണ് കോട്ടയം കുമരകം സ്വദേശിയായ രാജപ്പൻ. ജന്മന രണ്ട് കാലുകൾക്കും സ്വാധീനമില്ല. മഹത്തായ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ സമൂഹത്തിന് വേണ്ടി എല്ലാ പരാധീനതകളും മറന്ന് നന്മ ചെയ്യുന്ന സാധാരണക്കാരനായ രാജപ്പൻ ചേട്ടന്റെ ജീവിതവും ചർച്ചയാവുകയാണ്. കുപ്പി വിറ്റാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് രാജപ്പേട്ടന്റെ ജീവിതം. രാവിലെ 6 മണിയാകുമ്പോൾ രാജപ്പൻ വള്ളവുമായി കായലിൽ ഇറങ്ങും. മിക്കപ്പോഴും രാത്രിയാകും മടങ്ങിയെത്താൻ. കൂടുതലൊന്നും കിട്ടിയില്ലെങ്കിലും അന്നത്തെ ചെലവിനുള്ള ചില്ലറ മാത്രം കിട്ടണമെന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. 6 വർഷമായി രാജപ്പൻ ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് രാജപ്പന്റെ താമസം. വീട്ടിൽ വൈദ്യുതിയുമില്ല. മെഴുകുതിരി കത്തിച്ചാണ് രാത്രി തള്ളി നീക്കുന്നത്. എങ്കിലും തന്റെ ജോലിയിൽ രാജപ്പൻ സന്തുഷ്ടനാണ്. വീട്ടിൽ നിന്ന് രാവിലെ 9:00 പുറപ്പെടും. വഞ്ചി നിറയെ പ്ലാസ്റ്റിക് കുപ്പികളുമായി തിരികെ എത്തുമ്പോൾ നേരം ഇരുട്ടും. ചിലപ്പോൾ പിറ്റേന്നാകും മടങ്ങിയെത്തുക. കൈകൾ നിലത്തുകുത്തി ഇഴഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ കഴിയും. പല ജോലികളും ചെയ്തു നോക്കിയെങ്കിലും ആരോഗ്യ പ്രശ്നം മൂലം തുടരാനായില്ല. ഇതോടെയാണ് ശ്രമകരമല്ലാത്ത ജോലികളിലേക്ക് തിരിഞ്ഞത്. ദിവസക്കൂലിക്കെടുത്ത വള്ളത്തിലാണ് ആദ്യം കായലിൽ പോയിരുന്നത്. പിന്നീട് സന്നദ്ധ സംഘടനകളുടെ കാരുണ്യത്തിൽ സ്വന്തമായി വള്ളം കിട്ടി. അങ്ങനെ പുതിയ രക്ഷാദൗത്യത്തിന്റെ നായകനായി. കുമരകം മഞ്ചാടിക്കരിയിലെ വീട്ടുമുറ്റത്ത് നിന്ന് തൊട്ടടുത്തുള്ള കൈത്തോടിന്റെ ഓരം വരെ രാജപ്പൻ നിരങ്ങിയെത്തും. കടവിൽ അടുക്കി വെച്ച മണൽചാക്കുകളിൽ കൈകുത്തി കൊച്ചു വള്ളത്തിലേക്ക് കയറും. പോളിയോ ബാധിച്ചു തളർന്ന ഇരുകാലുകളും വള്ളത്തിലേക്ക് എടുത്തു വെക്കും. പിന്നെ വേമ്പനാട്ടുകായലോളത്തിലേക്ക് തുഴയും. ജീവിത പരിമിതികൾക്കിടയിലും ഈ യാത്ര ചെയ്യുന്നത് ഒരു സന്ദേശം പകർന്നു നൽകാനാണ്. കായലും ഇടത്തോടുകളും മലിനമാക്കരുതെന്ന സന്ദേശം. കായലിലും ഇടത്തോടുകളിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചതിനു ശേഷമാണ് രാജപ്പന്റെ മടക്കം. ഇവ ആക്രി വിലയ്ക്ക് വിൽക്കും. ഒഴുക്കിനെതിരെ തുടയെറിഞ്ഞ് ഈ 72-കാരൻ പെറുക്കി കൂട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അത്രയേറെയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം എത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് രാജപ്പൻ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ഈ മനുഷ്യന്റെ അസാധാരണ ത്യാഗത്തിന്റെ കഥ മുഖ്യധാരാ മാധ്യമങ്ങളിലെത്തി. ഇതോടെ പ്രധാനമന്ത്രിയും അറിഞ്ഞു.
ഓളപ്പരപ്പുകൾക്ക് മുകളിൽ പൊങ്ങി കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളാണ് രാജപ്പൻ ചേട്ടന്റെ ഏക ഉപജീവന മാർഗം. കുമരകം കൈപ്പുഴ മുട്ട സ്വദേശിയായ ഇദ്ദേഹത്തിന് ജന്മനാ കാലുകൾക്ക് ചലനശേഷിയില്ല. എങ്കിലും തന്റെ പരിമിതികളെ മറന്നാണ് കായലിലെ അധ്വാനം കായലിനെ കരുത്തുമാകും. അതിലൂടെ ഈ പണി രാജപ്പനെ സ്വന്തം കാലിൽ നിൽക്കാനും കഴിയുന്നു. നേരം പുലരുമ്പോൾ തന്നെ രാജപ്പൻ തോണിയുമായി കായലിലെത്തും. സന്ധ്യയാകുമ്പോൾ വള്ളം നിറച്ച് കുപ്പികളുമായി തിരികെ കരയിലേക്ക്. ചില ദിവസങ്ങളിൽ ഏറെ ദൂരം സഞ്ചരിക്കും. വള്ളം നിറയെ പെറുക്കി കൂട്ടുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികൾ പലപ്പോഴും ഒരു കിലോ പോലും തികയാറില്ല. ഇനി ഒരു കിലോ തികഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന് കിട്ടുക വെറും 12 രൂപ മാത്രം. അതുമതി ഈ മനുഷ്യനെ ആ ദിവസം സന്തോഷിക്കാൻ. ചിലപ്പോൾ രാത്രി കഴിഞ്ഞും പണിയെടുക്കും. അന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അന്ന് ഏതെങ്കിലും പാലത്തിനടിയിൽ വള്ളം കെട്ടി വള്ളത്തിൽ തന്നെ കിടന്നുറങ്ങും. കഴിഞ്ഞ 6 വർഷമായി വേമ്പനാട്ട് കായലിലെയും പുഴകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പിന്നാലെ രാജപ്പനുമുണ്ട്. ആദ്യമൊക്കെ വാടകയ്ക്കെടുത്ത വള്ളത്തിലായിരുന്നു ഇദ്ദേഹം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ സ്വന്തമായി ഒരു വള്ളം കിട്ടി. ഇതോടെ ഉത്തരവാദിത്തം കൂടി. പിന്നെ കൂടുതൽ കരുതലുമായി കായൽ പരപ്പിലെ പ്ലാസ്റ്റിക് രാജപ്പൻ നീക്കി. കൈപ്പുഴയാറിന്റെ തീരത്തെ കൊച്ചു വീട്ടിൽ പെറുക്കി കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാജപ്പൻ ചേട്ടൻ ചാക്കിൽ കെട്ടി സൂക്ഷിക്കും. ആഴ്ചയിലോ ചിലപ്പോൾ മാസങ്ങളോ എടുത്തായിരിക്കും ഇത് വിൽക്കുക. ഇങ്ങനെ ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിഞ്ഞ പ്രളയത്തിന് മുഴുവനായും ഒഴുകിപ്പോയി. മഞ്ചാടിക്കരിയിലെ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ കഴിഞ്ഞ വർഷം വരെ ഒറ്റയ്ക്കായിരുന്നു താമസം. എന്നാൽ 2019 വെള്ളപ്പൊക്കത്തിൽ വീട് തകർന്നതോടെ സഹോദരി വിലാസിനിയുടെ വീട്ടിലേക്ക് മാറി. അപ്പോഴും കായലിനോടുള്ള കരുതൽ ഈ 72-കാരൻ മറന്നില്ല. വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.